നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ എന്റെ മാളക്കുട്ടിയുടെ മുഖത്തൊരു ഗൗരവം? മഹി എന്നോട് മിണ്ടണ്ട, ഞാൻ മഹിയോട് പിണക്കുവാ. അയ്യോ, അങ്ങനെ പറഞ്ഞ അച്ഛന്റെ വിഷമാവേ. മഹിക്ക് വിഷമായ എനിക്കെന്താ? എനിക്ക് വിഷമായിട്ട് അത് മഹി നോക്കിയില്ലല്ലോ. മാളുവിന് വിഷമോ? ആരാ എന്റെ മാളുവിന് വിഷമിപ്പിച്ചേ? മഹി എന്തോന്നും അറിയാത്ത പോലെ. ഗംഗയെ കല്യാണം കഴിക്കാൻ ആരോ വരുന്ന കാര്യം മഹി അറിഞ്ഞില്ലേ? അതൊക്കെ അറിഞ്ഞു, അതൊരു നല്ല കാര്യമല്ലേ? അല്ല, നല്ല കാര്യമല്ല. അതെന്താ മോളെ, ഗംഗയെ നമുക്ക് കല്യാണം കഴിപ്പിച്ചേക്കണ്ടേ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? കല്യാണം കഴിച്ച ഗംഗ എവിടെന്ന് പോവും? അത് എനിക്ക് ഇഷ്ടമല്ല. കല്യാണം കഴിഞ്ഞു പോയാലും എന്റെ മാളുവിനെ കാണാൻ വരുമല്ലോ, പിന്നെന്താ പ്രശ്നം? അത് വേണ്ട, ഗംഗ എവിടെന്ന് പോണ്ട. അത് പറഞ്ഞാൽ എങ്ങനെയാ മാളു? അത് തീരുമാനിക്കേണ്ടത് ഗംഗയുടെ മുത്തശ്ശിയല്ലേ? മുത്തശ്ശി മഹി പറഞ്ഞ കേക്കും. ഇല്ല മാളു, മഹി പറഞ്ഞാലും മുത്തശ്ശി ഗംഗയുടെ വിവാഹം നടത്തും. മഹി നുണ പറയ ഗംഗയെ കൊണ്ടുപോവാ മുത്തശ്ശി വന്നിട്ട് മഹി പറഞ്ഞോണ്ടല്ലേ ഗംഗ ഇവിടെ നിർത്തിയത്? അതാ ഞാനും പറഞ്ഞത്, മഹി പറഞ്ഞ മുത്തശ്ശി അനുസരിക്കും. അതുപോലെയാണ് മോളെ, ഇത് പെൺകുട്ടികൾ വലുതായ വിവാഹം കഴിച്ചു വിടണ്ടേ? അത് വേണ്ടെന്ന് നമ്മൾ എങ്ങനെ പറയും? കല്യാണമല്ലേ, അത് മഹി ഗംഗയെ കല്യാണം കഴിച്ചാ പോരെ. അതെങ്ങനെയാ മോളെ, നമ്മുടെ ഗംഗ പാവല്ലേ? അപ്പോ നല്ലൊരു ചെറുക്കനെ കൊണ്ട് വേണ്ടേ ഗംഗയെ കല്യാണം കഴിപ്പിക്കാൻ? അതിനെന്താ, എനിക്കറിയാം ഗംഗയ്ക്ക് ഏറ്റവും ഇഷ്ടം മഹിയാണ്. പിന്നെന്താ മഹിക്ക് ഗംഗയെ കല്യാണം കഴിച്ച? ഏ, അതൊന്നും ശരിയാവില്ല മോളെ. അതെന്താ, മഹി ശ്രേയെ കല്യാണം കഴിക്കാൻ പോയതല്ലേ? ശ്രേയേക്കാൾ എത്രയോ നല്ലതാ ഗംഗ. പിന്നെന്താ, അല്ലെങ്കിൽ മഹി പറഞ്ഞത് ശ്രേയെ കല്യാണം കഴിക്കുന്നത് എനിക്ക് വേണ്ടിയാണെന്നല്ലേ? എനിക്ക് വേണ്ടത് ശ്രേയല്ല, ഗംഗയാണ്. ഗംഗ എന്റെ അമ്മ. മഹി പ്ലീസ്, ഗംഗ എന്റെ അടുത്ത് നിന്ന് എങ്ങോട്ടും വിടല്ലേ. മോള് വിഷമിക്കാതെ, ഗംഗ മോളുടെ അടുത്ത് നിന്ന് ഒരിടത്തേക്കും പോവില്ല. സത്യമാണോ പറയുന്നേ? അതേ മാളു, സത്യം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.